ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളി ഒരു പിസ്സ ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ നമുക്ക് ഒരു നിറയെ ഗ്ലാസ് മൈദപ്പൊടി എടുക്കാം. പിന്നെ ഇളം ചൂടുവെള്ളമാണ്, അതിലേക്ക് നമുക്കൊരു അര സ്പൂൺ ഈസ്റ്റ് ഇടാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് അത് പൊങ്ങാനിരിക്കട്ടെ. പിന്നെ നമുക്കൊരു പഞ്ചസാര 1 സ്പൂണും കൂടെ ഇടണം. അപ്പം ആ പഞ്ചസാര കൂടെ ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി വയ്ക്കാം. ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് പൊങ്ങി തുടങ്ങി. നമുക്കതിലേക്ക് ഒരു 40 ml പാൽപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം വെണ്ണ ചേർത്തിട്ടുണ്ട്, ബട്ടർ. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ആ വെണ്ണ എല്ലാം കൂടി ഒന്ന് പൊടിക്കകത്ത് നന്നായിട്ട് പിടിക്കട്ടെ. അതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച ഈസ്റ്റ് ഒഴിച്ച് നന്നായിട്ട് മൈദ കുഴയ്ക്കാം. മൈദ കുഴച്ചൊരു 2 മണിക്കൂർ നമുക്കത് പൊങ്ങാൻ വയ്ക്കണം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഈസ്റ്റിൻ്റെ വെള്ളത്തിന് മാത്രം മതി കേട്ടോ ഇളം ചൂടുവെള്ളം, പക്ഷേ പിന്നെ ഒഴിക്കണേനൊക്കെ പച്ചവെള്ളം കുഴച്ചാൽ മതി. നമ്മൾ പിന്നെ പൊങ്ങാൻ 2 മണിക്കൂർ വയ്ക്കണ്ടല്ലോ. ഇത്തിരി പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി പഞ്ചസാര കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ആ നല്ലൊരു ചെറിയൊരു മധുരം വരും മാവിന്, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പ് മാത്രം ചേർത്താലും മതി, എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ ഇത് പൊങ്ങാൻ വയ്ക്കാം. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് വയ്ക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടോ വലിഞ്ഞു വലിഞ്ഞ് നിൽക്കണുണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഒരു നിറച്ച് ഗ്ലാസ് മൈദ കൊണ്ട് ചെയ്യുവാണെങ്കിൽ 2 ചെറിയ പിസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ 1 എണ്ണം വലുതായിട്ട് കേട്ടോ. ഞാൻ 2 ആയിട്ട് മുറിച്ചെങ്കിലും ഞാനത് 2 ഒരെണ്ണത്തിനായിട്ട് തന്നെ എടുത്തത്. വലിയ ദോശക്കല്ലായിരുന്നു എൻ്റെ, അപ്പോൾ 2 ഞാൻ അതിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ട്. ഈ ദോശക്കല്ലാണ് ഞാൻ ചേർക്കുന്നത്. വേറൊരു ദോശക്കല്ല് ഞാൻ അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ പാകാക്കി എടുക്കുന്നത്. പിന്നെ പിസ സോസൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിസ സോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഇടാം. ഹൈലൈറ്റ് ഈ പിസ സോസാണ് കേട്ടോ ഈ പിസയ്ക്കകത്ത്. നമ്മുടെ ചിക്കൻ സാദാ പോലെ മഞ്ഞളും മുളകും വരട്ടി ഉപ്പും ചേർത്ത് വറുത്തെടുത്താണിത്. വറുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി മൊരിയുണ്ട, പയ്യെ കളറ് മാറിയാൽ മതി. അപ്പം നമുക്ക് ആ പിസ നന്നായിട്ട് പരത്തിയെടുക്കുക.
ഫോർക്ക് കൊണ്ടൊന്ന് കൊത്താൻ അല്ലെങ്കിൽ കൊത്തി കൊത്തി വെക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ അധികം അങ്ങ് പൊങ്ങി വരും. അപ്പം അങ്ങനെ ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോർക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുന്നത്. അല്ലെങ്കിൽ ചൂട് ചെല്ലുമ്പോൾ ഇതിങ്ങനെ പയ്യെ കോമളയ്ക്കും. അപ്പം കോമളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് നമ്മളുണ്ടാക്കുന്ന വലിയ പിസയാണ് കേട്ടോ. ആ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് ഫുള്ളായിട്ടുള്ള പൊടി മാവുണ്ട് ഇത്. അപ്പം നമ്മുടെ പിസ സോസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തേക്കാം. അടിപൊളിയാണ് കേട്ടോ പിസ സോസ്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ നാളെ ഇടാം. രണ്ട് തക്കാളി കൊണ്ടുണ്ടാക്കിയതാണ് ഇത്രയും. അപ്പോൾ നമുക്ക് വലിയ പിസ ആയതുകൊണ്ട് നമുക്കതിനകത്ത് മുക്കാൽ ഭാഗവും ഞാൻ ഇതിനകത്തേക്ക് തേക്കണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ മൊസറല്ല ചീസാണ് കേട്ടോ. ഞാൻ പാല് ചൂട് പാലിലേക്ക് വിനാഗിരി അല്പം ഒഴിച്ച് ഇങ്ങനെ കഴുകി തിളച്ച വെള്ളത്തിൽ കഴുകി എടുത്ത് പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിന് മൊസറല്ല ചീസ് എന്നാണ് പറയണത്. അല്ലാതെ ഞാൻ ചീസ് സ്ലൈസ് ചെയ്തിടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈസിയാണ് കേട്ടോ. നമ്മൾ പാലിലേക്ക് ഇച്ചിരി വിനാഗിരി ചേർത്താൽ മതി ചൂട് പാലിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് നമ്മൾ അരിച്ചെടുത്ത് പിഴിഞ്ഞ് തിളച്ച വെള്ളത്തിൽ കഴുകി വാരി ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞങ്ങ് വെച്ചാൽ മതി. അത് നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസിൻ്റെ മുകളിലേക്ക് നമുക്കിനി ചീസ് സ്ലൈസ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായി, അതെടുക്കാം. ചീസ് ഇതാണ്, ഈ ചീസാണ് ഞാൻ എടുത്തേക്കണേ. അത് ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ സ്ലൈസ് നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചീസിൻ്റെ സ്ലൈസ് നമുക്കിങ്ങനെ ചുറ്റി വയ്ക്കാം. ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഹെവിയാണ് കേട്ടോ ഈ പിസ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്ക അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജൊക്കെ കുറച്ച് മതി. കുറച്ച് ക്യാരറ്റ് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളി കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. പച്ച ക്യാപ്സിക്കത്തിനാണ് ടേസ്റ്റ് കൂടുതൽ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വറുത്ത് വെച്ചത് ഇടാം. ഒരുപാട് മുരിയുണ്ടാട്ടോ ചിക്കൻ. ഇനി ബാക്കി വന്ന വെജിറ്റബിൾസും കൂടെ നമുക്ക് അതിൻ്റെ മീതെ എടുത്തു കൊടുക്കാം. ഇത്തിരി സവാളയൊക്കെ ഉണ്ട്, അതും ഇടുക.
എനിക്ക് വെജിറ്റബിൾസ് ഒത്തിരി ഇടണ്ടെങ്കിൽ ഇത്ര ഇടണ്ട, പക്ഷേ നല്ലതാണ്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഒന്നും കാണൂല കേട്ടോ. ഇനി നമുക്ക് ആ ചില്ലി ക്രഷ് ചെയ്ത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒറിഗാനോ, എൻ്റെ ഒറിഗാനോ എന്ന് പറഞ്ഞാൽ പനിക്കൂർക്കയും തുളസിയും കൂടെ ഞാൻ ഉണങ്ങിയെടുത്ത് പൊടിച്ചു വെച്ചതാണ്. മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക്. പനിക്കൂർക്ക ഇവിടെ വേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പനിക്കൂർക്ക ഉണങ്ങിയെടുത്താണ്. തുളസിയും കൂടെ കൂടി വെയിലത്ത് വെച്ച് 5 ദിവസം ഉണക്കി പൊടിച്ചു വെച്ചതാണ്. അതാണ് എൻ്റെ ഒറിഗാനോ. ഇനി നമുക്ക് ഈ ചീസ് ഇപ്പം ഈ അരിഞ്ഞിടുന്നത് കുറച്ചും കൂടെ അതിൻ്റെ മീതെ അരിഞ്ഞു കൊടുക്കുക. അപ്പം നല്ല വള്ളി പോലെ ഇങ്ങനെ വലിഞ്ഞു വരണമെങ്കിൽ മീതെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് ഡ്രൈ ആവാനും പാടാണ്. ഡ്രൈ ആയാലും ചീസ് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ 2 ലെയറ് ചീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ മൊസറല ചീസ് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒതുക്കി കൊടുക്കാം. അപ്പം ഞാനിത് ഗ്യാസിൻ്റെ മുകളിലാണ് കേട്ടോ വയ്ക്കണേ. ഓവനകത്തൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ അത് ഇങ്ങനെ ആദ്യം തന്നെ ഞാനൊരു പഴയ തവ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദോശക്കല്ല് അതിൻ്റെ ചെറിയതായിട്ടുള്ള ദോശക്കല്ലിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കണേ. അത് ഡബിൾ ബോയിൽ പോലെ നമ്മളത് അതിൻ്റെ മീതെ വെച്ചു. അപ്പോൾ ഈ അടപ്പ് കഷ്ടിയേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ വലിയ പാത്രം ഇട്ട് നമുക്ക് മൂടാം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊക്കി നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 25 മിനിറ്റായി. ഞാനപ്പോൾ സിമ്മിലാണ് ഇട്ടത്. പിന്നെ ദോശക്കല്ല് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നീക്കി സൈഡ് വഴിയൊക്കെ നീക്കി വയ്ക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കാണിക്കണതാണ് കേട്ടത്. മൂടി വെച്ചോണ്ട് തന്നെ വേണം അങ്ങനെ നീക്കി നീക്കി വയ്ക്കാൻ. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് വെന്ത് കിട്ടും. കണ്ട അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ഇത് കണ്ട ഒരു കുഴപ്പമില്ല. എനിക്ക് ഇത്രയും ഡ്രൈ ആവണം കേട്ടോ ഇഷ്ടം. അപ്പോഴാണ് നമുക്ക് മുറിച്ച പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തളർന്നു പോവും. മുരിയാതെ വേണമെങ്കിൽ ഇത്തിരിയുടെ മുമ്പ് നമുക്ക് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമ്മുടെ ചീസൊക്കെ ഇത് നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ ഇതുപോലെ ചേർക്കണം, എന്നാലാണ് നമ്മൾ മുറിക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വരികയുള്ളൂ. ഇപ്പം പിസ സോസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഹെവി ഫുഡാണ് കേട്ടോ. നമ്മൾ ഒരു നേരം ഇതൊക്കെ കഴിച്ച് ഇതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. നമ്മൾ ചീസ് ഇത് കണ്ടോ നല്ലപോലെ വലിഞ്ഞു തന്നെ ഉണ്ടോ. നമ്മൾ ആ മീതെ ഇട്ട ചീസിൻ്റെയാണ് കേട്ടോ ഇതിങ്ങനെ അലിഞ്ഞു തന്നെ. ഇത് കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇത് വേവാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീട് നിറച്ച് പിസയുടെ ഒരു മണം വരും. ഉണ്ടത് നന്നായിട്ട് വലിഞ്ഞു പോകണമുണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ. എല്ലാവരും ഇപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ തീ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സിമ്മി വേണം ഇത് ഇട്ടെടുക്കാൻ. പിന്നെ ദോശക്കല്ലൊക്കെ ഒന്ന് ഒന്നിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാവുന്ന ടൈപ്പ് വേണം. നമുക്കിത് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി മണമാണ്, ഭയങ്കര ചൂടാണ്. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ വലിഞ്ഞു വരില്ല കേട്ടോ. ഈ ചൂടനെ തന്നെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിങ്ങനെ കഴിച്ചുള്ളൂ. നല്ല ചൂടാണ് കഴിക്കാൻ. കൊച്ചു പിള്ളേർക്ക് ഇത്തിരിയുടെ കഴിഞ്ഞാണ് കേട്ടോ ഇത് കൊടുക്കാവുള്ളൂ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ബൈ.